കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിൽ തട്ടിപ്പ് നടത്തിയ വ്യവസായിയായ മെഹുൽ ചോക്സിയെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നിന്ന് കണ്ടെടുത്തത്. അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറും രണ്ടു ദിവസത്തിനുള്ളിൽ നിന്ന് അവരും അവരുടെ പ്രധാനമന്ത്രി തന്നെ ആന്റിഗ്വ പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മെഹുൽ ചോക്സിക്ക് വേണ്ടി ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ. അദ്ദേഹത്തിന് ഭരണഘടനാപരമായ അവകാശങ്ങൾ ലഭിക്കണമെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. ഈ കസ്റ്റഡിയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മർദ്ദനം നേരിട്ടതായും പീഡനം നേരിട്ടതായും അഭിഭാഷകർ പറയുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലു, രണ്ടു ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നായിരുന്നു പ്രതീക്ഷ. ഇനിയിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹേബിയസ് കോർപ്പസ് എല്ലാം വന്ന സ്ഥിതിക്ക് അതിന് മാറ്റമുണ്ടാകുമോ? തീർച്ചയായും ഈ ഡൊമിനിക്കൻ കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കാരണം ആര്യ പറഞ്ഞതുപോലെ തന്നെ മെഹുൽ ചോക്സിയെ രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഡൊമിനിക്കൻ കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഈ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ചോക്സി തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് ഈ ഡൊമിനിക്കൻ പോലീസ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഹേബിയസ് കോർപ്പസിൽ ഹർജിയിൽ കൃത്യമായി തന്നെ അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കസ്റ്റഡിയിൽ വച്ച് ചോക്സിക്ക് നേരെ ഈ കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഈ ആൻറ്റിഗയിലെ ഒരു ഹാർബറിൽ, അതായത് തുറമുഖത്തിൽ നിന്ന് ചോക്സിയെ തട്ടിക്കൊണ്ടു പോയതാണ് എന്നാണ് ഈ ഹേബിയസ് കോർപ്പസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ജഡ്ജി നേരിട്ട് കോടതിയിൽ അല്ലെങ്കിൽ നേരിട്ട് കോടതിയിൽ ഹാജരാക്കി അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആരായണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇതൊരു ഒരു ലീഗൽ പ്രോസസ്സിലേക്ക് അഥവാ നിയമപരമായ കടമ്പകളിലേക്ക് കടക്കുന്നു എന്നത് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ നയതന്ത്ര ഉദ്യോഗസ്ഥർ വഴി ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, ഡൽഹിയിൽ നിന്ന് ബാലുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഡൊമിനിക്കൻ കോടതി റിപ്പബ്ലിക്കിൻ്റെ ആ കോടതി എന്ത് തീരുമാനമായിരിക്കും എടുക്കുക, അതാണ് ഇനി ഈ വിഷയത്തിൽ നിർണായകമാകുക.